നമ്മളൊക്കെ ഇന്നുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ റബീഉലവ്വലിൽ നിന്ന് പ്രകാശമടിച്ചു വീശുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇരട്ടി മധുരമല്ല ഇരട്ടി മധുരം ലഭിക്കുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ മാലാഖമാര് വാനലോകത്ത് നിന്ന് നമ്മളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, റബീഉലവ്വല് നമ്മൾക്ക് പാഴാക്കാനുള്ള മാസല്ല. ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എന്ത് കരുതിയിരുന്നാലും അള്ളാഹു അത് സാധിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ ദിവസമാണ് രാവാണ്. അള്ളാഹു ദുആയ്ക്ക് ഇജാബത്ത് കൊടുക്കുന്ന രാവുകളിൽ പെട്ടൊരു രാവാണ് വെള്ളിയാഴ്ച രാവ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, നമ്മൾ പറഞ്ഞു ആ മഹാനായ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവെന്നുള്ള നിലയ്ക്ക് മാഷാ അല്ലാ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്. ആദൻ നബി അലൈഹിസ്സലാമിനല്ല നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്, മുത്തുനബിത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രതിനിധിയായി അയച്ച, അവിടുത്തെ എസ്കോട്ടായി ഈ പരിശുദ്ധമായ ഭൂമിയിലെ, ഈ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും ഈ സുന്ദരമായ ഭൂമിയിലേക്ക് മുത്തുനബിത്തങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദൻ നബി അലൈഹിസ്സലാമിനെ ഇവിടെ ആദ്യം ഒരു പ്രതിനിധിയായി അയച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അത് വെള്ളിയാഴ്ച, അത് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ വലിയ മഹത്വം. അൽഹംദുലില്ലാഹ്, ഇപ്പൊ മുത്തുനബിത്തങ്ങളുടെ ദിവസം തന്നെയാണ്, രാവ് തന്നെയാണ്. അപ്പൊ നല്ല ഇഖ്ലാസോടുകൂടി മുഅ്മിനീങ്ങളെ പങ്കെടുക്കുക. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്, കമന്റുകൾ, ഒരുപാട് പേര് സങ്കടങ്ങൾ പറയുന്നുണ്ട് കമന്റുകളിലൂടെ, വേദനകൾ പറയുന്നുണ്ട്. റഹ്മാനെ, ഈ മജ്ലിസിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. എന്ത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ അതെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ഇൻഷാ അല്ലാ. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നല്ല നീയത്ത് വെച്ചിട്ട് മജ്ലിസിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാ. നമ്മൾ ഇന്നത്തെ ഹദീസ് പറയാണ്, എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക. അല്ലാഹു തആല കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോ ദിവസവും ഹദീസ് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പോ സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഹദീസാണ് ഓരോ ദിവസവും നമ്മൾ പറയുന്നത്. നിങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? ഒന്ന് കമന്റിൽ ഇൻഷാല്ലാ എഴുതി, നിങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? ഇൻഷാ അല്ലാ, അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാ, നിങ്ങളെ ഇന്നത്തെ പരിശുദ്ധമായ ഹദീസ് നമ്മൾ പറയാണ്. عن سيار عن ثابت البناني عن انس بن مالك ان رسول الله صلى الله عليه وسلم مر على غلمان فسلم عليه. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥമെന്നറിയോ? നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുട്ടികളുടെ അരികിലൂടെ കടന്നു പോയപ്പോ മുത്തുനബിത്തങ്ങൾ അതാ ചെറിയ കുട്ടികളുടെ അരികിലൂടെ നടന്നു പോയപ്പോ ഹബീബായ തങ്ങൾ അവരോട് സലാം പറഞ്ഞു. മുത്തുനബിത്തങ്ങൾ അങ്ങോട്ട് സലാം പറയലുണ്ടായിരുന്നു. ആരാണ് പറയുന്നത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷത്തോളം മുത്തുനബിത്തങ്ങളുടെ ഹാദിമായിരുന്ന സഹാബിയല്ലേ, അവിടുന്ന് മുത്തുനബിത്തങ്ങളുടെ മാതൃക ജീവിതം അതാ ഒപ്പിയെടുത്ത മഹാനല്ലേ. അങ്ങനെയാണ് വേണ്ടത്, നേതാവിന്റെ അടുക്കൽ നിന്ന് അണികൾ നല്ലത് പഠിക്കണം. നേതാക്കന്മാരുടെ അടുക്കൽ നിന്ന് അണികൾ പഠിക്കേണ്ടത് നന്മയാണ്, തിന്മയല്ല നന്മയാണ്. ആ നേതാവ്
എല്ലാ നേതാക്കന്മാരെക്കാളും വലിയ നേതാവല്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാ നേതാക്കന്മാർക്കും മാതൃകയല്ലേ പുന്നാര നബി തങ്ങള്. അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹു മുത്ത് നബി തങ്ങളോടൊപ്പം നടന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു കാണുന്നത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകം തന്നെ പരപടയ്ക്കാൻ കാരണക്കാരനായ, ഈ ലോകത്ത് മുഴുവനും കാരുണ്യം വിതക്കുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തെ പ്രധാനമന്ത്രിയെക്കാൾ വലിയ സ്ഥാനമുള്ള, ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരെക്കാളും വലിയ സ്ഥാനമുള്ള ഹബീബായ മുത്തുനബി തങ്ങൾ നടന്നു പോകുമ്പോ ചെറിയ മക്കളെ കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയലുണ്ടായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ചിന്തിച്ചോക്കെ, നമ്മളൊക്കെ ചെറിയ മക്കളെ കണ്ട സലാം പറയോ? ഓ ഓ, അവിടെ വരും കിബിർ അല്ലേ? ഞാൻ ഇവിടുത്തെ വലിയ പ്രസിഡന്റാണ്, പള്ളിയിലെ സെക്രട്ടറിയാണ്, സുബ്ഹാനല്ലാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥ പ്രസിഡന്റും യഥാർത്ഥ സെക്രട്ടറിയും യഥാർത്ഥ ഖജാൻചി, അതിപ്പോ പള്ളിയിലെ മാത്രല്ല, ഇനിയിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് സലാം പറയണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നമ്മളങ്ങോട്ട് സലാം പറയണം സലാം പറയുന്ന ഒരുപാട് മര്യാദയുണ്ട്. നമ്മൾ പഠിപ്പിച്ചതാണ്, പഠിച്ചതാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവ് ചെറിയ മക്കളോട് സലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെന്താ നമുക്ക് പറഞ്ഞാല്? ഒരു കൊതുകിന്റെ പോലും വിലയില്ലാത്ത നമുക്ക് ലോകത്ത് എത്ര വലിയ സ്ഥാനം നമുക്ക് അള്ളാഹു തന്നോട്ടെ, പക്ഷേ നമുക്ക് മുത്തുനബിത്തങ്ങൾ ഇത്ര വിലയുണ്ടോ? നമ്മളങ്ങോട്ട്, താഴ്മയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ഇന്നത്തെ ഹദീസ്, നമ്മൾ കാണുന്നവരോട് സലാം പറയണം. അത് ചെറിയ മക്കളിൽ നിന്ന് മാത്രല്ല, ചെറിയ മക്കളിൽ നിന്ന് മാത്രല്ല, മുതിർന്നവരോടും എല്ലാവരോടും പറയേണ്ടവരടുത്ത് നമ്മൾ പറയണം. അത് അങ്ങോട്ട് പറഞ്ഞാൽ അവനാണ് ഏറ്റവും കൂടുതൽ കൂലിയെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഇന്ന് ഞങ്ങൾ പറഞ്ഞ ഹദീസിനെ കബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ, പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ എല്ലാവരും മജ്‌ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചോ. ഇൻഷാല്ലാ, ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്ക് സലാത്ത് ചൊല്ലി തുടങ്ങാം. ഹബീബായ തങ്ങള് നമ്മളെ കാണട്ടെ, ഹബീബായ തങ്ങള് നമ്മളെ അറിയട്ടെ. മുത്തുനബി തങ്ങളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഉമ്മ? മുത്തുനബി തങ്ങളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ബാപ്പാ? എന്നാല് ചൊല്ലിക്കോ, സല്ലോ അലൻ നബീൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദീൻ, അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി, 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 അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലിഹി,
اللهم صل على النور واهله 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 കഥ പറയുന്ന മദീന സുഗന്ധം പരത്തുന്ന മദീന സമാധാനം വിശിയടിക്കുന്ന മദീന അല്ലാഹുവേ റബീഉല്ലവലിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സലാത്തിന് പുണ്യ മദീനയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഈ പരിശുദ്ധമായ കുടുംബങ്ങൾക്ക് മദീന കാണാനുള്ള ആശയുണ്ട് റബ്ബേ ആശയൊന്ന് തീർത്തു കൊടുക്കണേ അല്ലാ ആശയുണ്ടൻ മഹബൂബേ ആ സബീദത്തേ കണയാൻ എത്ര കാലം ഞാൻ ഇനിയും കാത്തിരിക്കേണം പൂമതി റൗലൈ കണ്ണാലെ കാട്ടേണം പൂമതി റൗലൈ കണ്ണാലെ കാട്ടേണ ആശയുണ്ടൻ മഹബൂബേ ആസവീദത്തേ കണയാൻ എത്ര കാലം ഞാനിനിയും കാത്തിരിക്കേണം പൂമതിയ റൗലൈ കണ്ണാലെ കാട്ടേണ പൂമതി റൗലൈ കണ്ണാലെ കാട്ടേണ അല്ലാഹ് ഈ കണ്ണ് അടയും മുന്നേ ഈ കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് മദീനയെ പലതവണ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ആഗ്രഹം വെച്ചിട്ടൊരു 11 സലാത്തും കൂടി ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി